നമസ്കാരം. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രംഗത്ത് മികച്ച സേവനങ്ങൾ കാഴ്ചവെക്കുന്ന തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ജില്ലാ സമ്മേളനം ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നഗരസഭാ അധ്യക്ഷൻ എം ഒ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വളണ്ടിയർ സംഗമം, എക്സിബിഷൻ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരുന്നു. വാർത്തയിലേക്ക്. നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയും, ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ. നമുക്ക് പണം വേണ്ട, മറ്റു വസ്തുക്കൾ ഒന്നും വേണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹം എന്ന വികാരം പകർന്നു നൽകാൻ നമുക്ക് കഴിയും. നമ്മൾ അത് കൊടുത്താൽ മതി, മറ്റെന്തിനേക്കാൾ മൂല്യം ഉള്ള ഒന്നായി അത് സ്വീകരിക്കുന്നവൻ കൈപ്പറ്റും. ഇവിടെ തണൽ ചെയ്യുന്നത് അതാണ്. തണലിൽ വീൽ ചെയർ കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് 10 ദിവസത്തെ മരുന്ന് കൊടുത്തു എന്നതിനേക്കാൾ കൂടുതലായി ആ രോഗിയെ സാന്ത്വനിപ്പിക്കുന്നു. അവന് താങ്ങായി തണലായി ഞാൻ കൂടെ ഉണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. അയാൾ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു തണലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ മരിക്കാൻ പോകുന്നവർക്കുള്ള സാന്ത്വനമല്ല, രോഗികളായി അനാഥരായി ആലംബഹീനരായി ആർത്തന്മാരായി സമൂഹത്തിൽ നിൽക്കുന്നവരെ മരണ വക്രത്തിൽ നിന്നും രക്ഷിക്കാനും അവർക്ക് സാന്ത്വനം നൽകാനും തണൽ പരിശ്രമിക്കുന്നു. അതൊരു മഹത്തായ കാര്യമാണ്. അതിനു മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ്. സത്യത്തിൽ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അത് ആയുസ് എന്ന ഭാഗ്യമാണ്. ആയുസ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അതൊരു ഭാഗ്യ ചിഹ്നമാണ്, അതൊരു നിർഭാഗ്യത്തിന്റെ ചിഹ്നവുമാണ്. ഉടനെ പ്രവാചകൻ അടുത്ത നിർവചനം, നിങ്ങളിൽ നിർഭാഗ്യവാൻ ആരാണെന്നറിയോ, കൂടുതൽ ആയുസ് ലഭിച്ചു കൂടുതൽ തിന്മ ചെയ്തു, അവനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. അതുകൊണ്ടാണ് ആയുസ്സിനെ പറ്റി ഒരേ സമയം ഭാഗ്യ ചിഹ്നവുമാണ്, സൗഭാഗ്യത്തിന്റെ അടയാളമാണ്, അത് നിർഭാഗ്യത്തിൻ്റെതുമാണ് എന്ന് പറയുന്നത്. ആയുസ് കൂടുന്തോറും കൂടുതൽ പുണ്യം ചെയ്ത് ദൈവത്തിലേക്ക് മടങ്ങാനുള്ള അവസരം. എന്നാൽ ആയുസ് കൂടുതൽ ലഭിക്കുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് തന്റെ ആയുസ് തനിക്കൊരു ബാധ്യതയായി മാറുകയും ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ നിറഞ്ഞ സദസ്സ് ജീവനത്തിൽ ആയുസ്സിന്റെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പടച്ചവൻ എവിടെയാണോ അവിടെ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട്, എവിടെയാണ് പടച്ചവൻ, ആത്മീയ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉപവാസം. തണൽ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ജീവിതത്തിലെ പൊള്ളുന്ന വേദനകൾക്കും സങ്കടങ്ങൾക്കും മുമ്പിൽ നമുക്ക് വാക്കുകളല്ല ആവശ്യം, ഒരു തണലാണ്. ആ തണലിൽ നമുക്ക് ജീവിതം വീണ്ടും പച്ചപിടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന തണലിൻ്റെ ആദരണീയരായ പ്രധാന പ്രവർത്തകരെയും അതിനോടൊപ്പം നടക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൽ തൊട്ട് നമസ്കരിക്കുന്നു. ഈ സൊസൈറ്റി കൂടുതൽ കൂടുതൽ പ്രവർത്തന പദങ്ങൾ കണ്ടെത്തിയിട്ടിരുന്നു. ഇപ്പോൾ 23 സെന്ററുകളാണ് ജില്ലയിൽ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ജില്ലയിലെ ഓരോ പഞ്ചായത്തും, നമുക്കറിയാം 52 പഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും, എല്ലായിടത്തും ഈ തണൽ പടർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംരംഭങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേവലം ഒരു പെയിൻ സാന്ത്വനം എന്നതിനപ്പുറം വിട്ടിട്ട് ഇന്നിപ്പോൾ നമുക്ക് തന്നെയും വിവിധങ്ങളായ ഘടകങ്ങളുണ്ട്. ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററുകളുണ്ടെങ്കിൽ പോലും തുലവും പരിമിതമാണ് നമ്മുടെ ഇന്നത്തെ സെന്ററുകൾ. ഒരു ഏകോപനം വളരെ അത്യാവശ്യമാണ്. പല പല തുരുത്തുകളായി പല പല കേന്ദ്രങ്ങളായി ചെയ്യുമ്പോൾ അതിനൊരു ഏകോപനം വളരെ ശാസ്ത്രീയമായും ആസൂത്രണമായും നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്രീജി കെയർ സെന്റർ എന്ന പേരിൽ ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിന് രൂപം കൊടുത്തത്. നമ്മൾ മുന്നോട്ട് നോക്കുന്നുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ ഘടകങ്ങൾ, അതിൻ്റെ ജില്ലാ നേതൃത്വം തരുന്ന സപ്പോർട്ട്, ഇതെല്ലാം ഓരോ പ്രവർത്തകരും ആവേശത്തോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലാണ് ഇന്ന് ജില്ലയിൽ, അത് ഏത് രോഗികളായിക്കോട്ടെ ഏതൊരു ഭിന്നശേഷിക്കാരനായിട്ട്, നമ്മുടെ പരിചരണം കിട്ടിയെങ്കിൽ ആ പരിചരണത്തിലൂടെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അവരെ മുന്നോട്ട് നയിക്കുവാനാണ്, മാനസികമായി അവർക്ക് പിന്തുണ നൽകുകയും ഒപ്പം ഒരു കരുതലും നമ്മൾ നൽകുന്നു. തീർച്ചയായും ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയാനുള്ളത് കൊണ്ട് തണലിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ ജില്ലാ വാർഷികം ഇന്ന് ഈ ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ ആരംഭിക്കുകയാണ്. ജില്ലയിലെ 23 യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വളണ്ടിയർ സംഗമവും പാലിയേറ്റീവ് പരിശീലനവും അതുപോലെ തന്നെ തണൽ പാലിയേറ്റീവ് ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ
ഈ 23 യൂണിറ്റുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പൊതുജന സമക്ഷം സമർപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന പ്രദർശനവും ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ബഹുമാനായ ആലുവ MLA അൻവർ സാദത്ത്, അതേപോലെ തന്നെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ MP ബെന്നി ബഹനാൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നു. ഉപഹാര സമർപ്പണം ബഹുമാനായ ആലുവ നഗരസഭയുടെ പിതാവ് ശ്രീ MO ജോൺ നിർവഹിക്കുന്നു. ഈ തണൽ പാലിയേറ്റിവ് ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇന്ന് അനുഭവിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് എത്തിച്ചേരുന്ന മുഴുവൻ സുമനസ്സുകളെയും വളരെ സ്നേഹത്തോടുകൂടി ഹൃദയാഭവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തണൽ പാലിയേറ്റിവ് ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ വിവിധങ്ങളായ യൂണിറ്റുകളുടെ സംരംഭങ്ങളിൽ നിങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.